കോവിഡ് പ്രതിരോധത്തിന് ഡിജിപിയുടെ പുതിയ മാർഗനിർദ്ദേശം. വ്യാപാര സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും ആൾക്കൂട്ടം ഒഴിവാക്കാൻ പോലീസിന് കർശന നിർദ്ദേശം നൽകി. ബാങ്കുകളിൽ ഉപഭോക്താക്കളെ സമയം മുൻകൂട്ടി അറിയിക്കണം. സൂപ്പർ മാർക്കറ്റുകളിൽ ഒരു സമയം 6 ഉപഭോക്താക്കൾ മാത്രം, വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ ഒരു സമയം 12 പേരെ അനുവദിക്കും. ഇക്കാര്യങ്ങൾ നേരിട്ട് പരിശോധിക്കാൻ പോലീസ് ആസ്ഥാനത്തെ സ്പെഷ്യൽ ടീം വിഭാഗത്തെ ചുമതലപ്പെടുത്തിയെന്നും ഡിജിപി അറിയിച്ചു. സൂപ്പർ മാർക്കറ്റുകളിലടക്കം കർശന നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ഡിജിപി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാർജിൻ ഫ്രീ ഉൾപ്പെടെയുള്ള ഹൈപ്പർ മാർക്കറ്റുകളിൽ 100 ചതുരശ്ര മീറ്ററിന് 6 പേർ എന്ന നിലയിൽ മാത്രമേ ഉപഭോക്താക്കളെ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ. വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ 12 പേരെ ഒരു സമയം അനുവദിക്കും. വളരെ അത്യാവശ്യം ജീവനക്കാരെ മാത്രമേ സ്ഥാപനങ്ങളിൽ നിയോഗിക്കാവൂ. കൂടാതെ ഉപഭോക്താക്കൾക്ക് കാത്തുനിൽക്കാൻ വേണ്ടി കടകൾക്ക് മുന്നിൽ സാമൂഹിക അകലം പാലിച്ച് വൃത്തം വരയ്ക്കേണ്ടതാണ്. ഇത്തരം കടകളിൽ ഉപഭോക്താവിന് ചെലവഴിക്കാനുള്ള പരമാവധി സമയം ക്രമീകരിക്കണം. ഉപഭോക്താക്കൾക്ക് പ്രവേശിക്കാനാകാത്ത ചെറിയ കടകൾക്ക് മുന്നിൽ വൃത്തം വരച്ച് കൃത്യമായ സാമൂഹിക അകലത്തോടെ ഉപഭോക്താക്കളെ വരി നിർത്തേണ്ട ഉത്തരവാദിത്തം കട ഉടമകൾക്കായിരിക്കും. സാമൂഹിക അകലം ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തികളും ബാങ്കുകൾ മുതലായ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ലെന്നും ഡിജിപി നിർദ്ദേശം നൽകി. ബാങ്കുകളിൽ ഉപഭോക്താക്കളെ സമയം മുൻകൂട്ടി അറിയിക്കണം. ഉപഭോക്താക്കൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പോസ്റ്ററുകൾ കടകൾക്ക് മുന്നിലും സ്ഥാപനങ്ങൾക്ക് മുന്നിലും നിർബന്ധമായും പതിക്കണം. കടകൾക്ക് മുന്നിലും അകത്തും മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് പോസ്റ്ററുകൾ പതിക്കേണ്ടത്. ഇക്കാര്യങ്ങൾ നേരിട്ട് പരിശോധിക്കാൻ പോലീസ് ആസ്ഥാനത്തെ സ്പെഷ്യൽ ടീം വിഭാഗത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. IG റാങ്ക് മുതലുള്ള ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കണം. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഡിജിപി അറിയിച്ചു. 24 തിരുവനന്തപുരം.